വീണ്ടും കെ എസ് സി ബിയുടെ വാഴവെട്ട്. പുതുക്കാട് പാഴായിലെ കർഷകൻ മനോജിന്റെ തോട്ടത്തിൽ നിന്ന് 8 വാഴകളാണ് വൈദ്യുതി ലൈനിന് കീഴിൽ എന്ന കാരണം പറഞ്ഞ് അനുവാദമില്ലാതെ കയറി വെട്ടിയത്. വൈകിട്ട് പാടത്തെത്തിയപ്പോഴാണ് വിവരമറിഞ്ഞതെന്ന് മനോജ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കെ എസ് സി ബി ഉദ്യോഗസ്ഥർ കർഷകരെ ദ്രോഹിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കും എന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഒരു മാസം മുമ്പ് വലപ്പാടിനടുത്ത ചൂലൂരിൽ കെ സി ബി തോട്ടത്തിൽ കയറി വാഴവെട്ടിയ സംഭവത്തിന്റെ ചൂടാറു മുമ്പാണ് പുതുക്കാട് പാഴായിലെ വാഴവെട്ട്. 10 കൊല്ലത്തിലേറെയായി വാഴ കർഷകനായ മനോജിന്റെ തോട്ടത്തിലാണ് അനുവാദമില്ലാതെ കയറി വാഴ വെട്ടിയത്. മിനിയാന്ന ഉച്ചയോടെയായിരുന്നു സംഭവം. 4 ഏക്കർ വാഴത്തോട്ടമാണ് മനോജിന്. വൈകിട്ട് നനയ്ക്കാനെത്തിയപ്പോഴാണ് വാഴത്തലപ്പ് വെട്ടിയിട്ടത് കണ്ടത്. നമ്മൾ ചെയ്തു കൊടുത്തിരുന്നു, നമുക്ക് അതിനുള്ള ഉയരത്തിലുള്ള കോണി എല്ലാം ഉണ്ട്. നമ്മൾ ആ തുമ്പ് മാത്രം വെട്ടിയെടുത്തിട്ട് പിന്നെ ഇനി വളരാനില്ലതേ, കഴിഞ്ഞതിൻ്റെ എല്ലാതും. അപ്പോൾ നമുക്ക് അത് മാത്രം വെട്ടി മാറ്റിയാൽ മതിയായിരുന്നു. ഇങ്ങനെ വെട്ടി കഴിഞ്ഞാൽ അത് നമുക്കത് വിളവിനെ ബാധിക്കും. കുലച്ച 4 വാഴകളുടെ തലപ്പ് പൂർണ്ണമായും, മറ്റു വാഴകളുടേത് ഭാഗികമായി മുറിച്ചു. സംഭവം വാർത്തയായതിനു പിന്നാലെ മനോജിനെ വിളിച്ച കൃഷിമന്ത്രി പി പ്രസാദ് ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പും നൽകി. അങ്ങേയറ്റം മോശപ്പെട്ട കാര്യമാണ് വൈദ്യുതി വകുപ്പിന്റെ ജീവനക്കാരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ബന്ധപ്പെട്ട ജീവനക്കാരുടെ പേരിൽ ആ കാര്യത്തിനകത്ത് നാളുകളിൽ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നാണ് എന്റെ അഭിപ്രായം. വൈദ്യുതി വകുപ്പ് മന്ത്രിയോട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹം ഇടപെടാമെന്നും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ചൂലൂരിൽ വാഴ വെട്ടിയ സംഭവത്തിൽ മന്ത്രിതല ഇടപെടൽ ഉണ്ടായെങ്കിലും കർഷകന് നഷ്ടപരിഹാരം നൽകുകയോ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയോ ചെയ്തിരുന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.